മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് തിരുത്താൻ അവർ തയ്യാറില്ലെന്നും ബി ജെ പി വരികയാണെങ്കിലും വരട്ടെ എന്നുള്ള അവരുടെ ഒരു നിഷേധാത്മക സമീപനം തീർച്ചയായും പ്രതിഷേധാർഹമാണ്. യാതൊരു പരിസ്ഥിതിയിലും മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നിലപാടാണ് വീണ്ടും അവർ ആവർത്തിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നാളെ തരുന്ന പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, ഞങ്ങൾ അന്ന് ഈ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ബലപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആവശ്യമായിട്ട് പരിഷ്കാര നടപടികൾ വരുത്തതിൻ്റെ ഭാഗമായിട്ടും ചില കമ്മിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരു പത്തംഗ സമിതി, അവരുടേതായിട്ടുള്ള അന്വേഷണ കമ്മിറ്റി, പിന്നെ പാർട്ടിയുടെ മൂന്ന് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള ഓൺ ദ സ്പോട്ട് സർവേ, അതിനുശേഷമുള്ള മറ്റ് ഈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില സംഘടനാപരമായിട്ട് ചില ശക്തിയേറ്റ നീക്കങ്ങൾ, അതായത് സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിക്കുന്നതിൻ്റെ പ്രോഗ്രാം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് ഞങ്ങൾ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യത്തിലും എടുക്കാൻ പോകുന്ന നടപടികൾ എന്ത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നാളെ കൂടുതൽ അത് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനകം തന്നെ, ഞങ്ങൾ ഇതിനകം തന്നെ ജില്ലാ കലക്ട്രേറ്റിൻ്റെ മുമ്പാകെയുള്ള പ്രക്ഷോഭങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും അസംബ്ലി വരുമെന്ന് വിചാരിക്കുകയാണ്. അസംബ്ലി വരുന്നതിന് കണക്കാക്കിയിട്ട് അസംബ്ലി മാർച്ചും നിയമസഭാ മാർച്ചും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പടിപടിയായിട്ട് ഈ സമരം ഉയർത്തിക്കൊണ്ടുവരാണ്. കാരണം വക്ഫ്ബോർഡിൻ്റെ നിയമനം പി എസ് സിക്ക് വിട്ട നടപടിക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടും അയവില്ലെന്ന് മാത്രമല്ല, സമരം വളരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് ഒന്നാമത് ഈ ഘട്ടത്തിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ സമയമായിട്ടില്ല. നമുക്ക് തന്നെ അതിനെപ്പറ്റി നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു രൂപം പറയാനൊക്കെ ഉള്ളൂ. ഇല്ലല്ല, അത് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഈ സമീപകാലത്ത് വന്നിട്ട് പ്രശ്നങ്ങളും പ്രസ്താവനകളും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെയൊക്കെ തന്നെ ടി വി ഇതിലതിൽ കാണും. വളരെ വ്യക്തമായും ഇന്നും ഞാനതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തെ വായിച്ചു. അദ്ദേഹം പറയുന്നത് ഫാസിസ്റ്റുകളുടെ നിലയിലുള്ള ഈ എതിർപ്പ് പ്രത്യക്ഷമാണ്, എന്നാൽ പരോക്ഷമായി ഇവിടുത്തെ മൈനോറിറ്റീസിനെതിരായിട്ടുള്ള നയം സി പി എം എടുക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഡിയോളജിക്കലായിട്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന നീക്കമെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി എടുക്കുന്ന സമീപനത്തിൻ്റെ തന്നെ മറ്റൊരു അതേ നാണയത്തിൻ്റെ മറ്റൊരു മറുപുറം എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്. അത് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പോരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഇതിൽ നിന്ന് നമ്മളെ ഈ ടി വിയിൽ കേൾക്കുകയായിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എതിർക്കപ്പെടേണ്ടതാണെന്നും അവർ വളരെ വളരെ എന്താ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഞാനിന്ന് കേട്ടെന്നും അതാണ് മനസ്സിലായിട്ടുള്ളത്. അത് നിങ്ങൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചോ എന്ന് എനിക്കില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും അദ്ദേഹം തന്നെ പല പൊതുവേദികളിൽ ഒരുമിച്ചുണ്ടാവുകയും ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ ഒക്കില്ലല്ലോ. ഏ ആര് പറഞ്ഞു പറഞ്ഞത്? ആര് പറഞ്ഞു ഇല്ല, ഞാൻ അത് നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങളെ തർക്കിക്കാണ്. കാര്യം നിങ്ങൾ വായിച്ച വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിൽ ഞാൻ ഡിസ്പ്യൂട്ട് നടത്തുന്ന കാര്യമില്ല. ഞാൻ കൂടെ നിന്ന് കേട്ടതും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയതും കമ്മ്യൂണിസ്റ്റുകാർ വളരെ രഹസ്യമായ വിധത്തിൽ ഇത്തരം മൂവ്മെന്റിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു, അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ നേരിട്ട് കേട്ടു. അത് കേട്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾ കേട്ടതിന് ഞാൻ നിങ്ങളെ കുഴപ്പം പോയില്ല. നിങ്ങൾ കേട്ടത് വല്ല സംഗതി ഉണ്ടായിരിക്കാം, പക്ഷേ പറയുന്നത് ശരിയല്ല, മറിച്ചാണ് സത്യം. ഓക്കെ, താങ്ക് യു.